നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ യുദ്ധവും പുകച്ചിലും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളും കൂടുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി. ഇപ്പോഴിത മറ്റൊരു നീക്കമാണ് നടക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയാണ് ഇപ്പോൾ ഒരു നീക്കം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി, അതായത് ICC, പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് തങ്ങളും പാലിക്കുമെന്ന്, രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും കാനഡ. രാജ്യാന്തര കോടതിയുടെ എല്ലാ ചട്ടങ്ങളും വിധികളും അനുസരിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ പ്രഖ്യാപിച്ചതിന് തൊട്ടു പുറകെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അക്കാര്യം പറഞ്ഞത്. എന്നാൽ കളി ഇസ്രായേലിനോട് വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ തുനിയുന്നവരെ സാമ്പത്തികമായി ഞെരുക്കുമെന്നും റിപ്പബ്ലിക്കൻ സെനറ്ററും ട്രംപിന്റെ അടുത്ത അനുയായിയുമായ ലിൻസെ ഗ്രഹാം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏതൊരു രാജ്യവും സംഘടനയും ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും കടുത്ത ഉപരോധം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ പ്രതികരണം നൽകുവാൻ താൻ പ്രസിഡന്റ് ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല. എന്നാൽ അതിലെ ഒരംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ബ്രിട്ടനുണ്ട്. നെതന്യാഹുവിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര കോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള നിയമപരമായ ഉത്തരവാദിത്തം ബ്രിട്ടനുണ്ട് എന്നായിരുന്നു അവരുടെ നിലപാട്. ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ നടന്നു എന്നാരോപിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യോ ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഒരു രാജ്യമെന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു നിയമജ്ഞൻ കൂടിയായ സെനറ്റർ ഗ്രാഹാം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്. ഇസ്രായേലികൾ ശ്രമിക്കുന്നത് രണ്ടാം ഹോളോകോസ്റ്റ്, അതായത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടത്തിയ ജൂതക്കൊല ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളായ കാനഡ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിവരോട് പറയുന്നു, അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിയാൽ ശക്തമായ ഉപരോധം അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാണ് സൗത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ പറഞ്ഞത്. അത്തരമൊരു ഉപരോധം എപ്രകാരമായിരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ആ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ ഞെരിച്ചമർത്തുമെന്നാണ്. ഒരുപക്ഷെ നാളെ അവർ ട്രംപിനോ മറ്റെന്തെങ്കിലും അമേരിക്കൻ പ്രസിഡന്റോ എതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കില്ലെന്ന് ആര് കണ്ടു എന്നൊരു മറുചോദ്യവും അദ്ദേഹം ചോദിച്ചു. ഏതായാലും അന്താരാഷ്ട്ര കോടതി വിധി പാശ്ചാത്യ ശക്തികളെ രണ്ട് ചേരികളിലാക്കിയിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ പരസ്യമായി തന്നെ തങ്ങൾക്ക് നിയമപരമായുള്ള ഉത്തരവാദിത്തം നടപ്പാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലാത്ത അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും കോടതി വിധിയെ തള്ളിക്കളഞ്ഞു. ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിച്ചുറപ്പിക്കാൻ ഇത്തരം വിധിക്ക് കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച ബ്രിട്ടനെ പോലുള്ള ചില രാജ്യങ്ങൾ ഇസ്രായേലുമായി ചർച്ചകൾ തുടരേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു. അതേസമയം ഒരു ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെയും ഭീകര സംഘടനാ നേതാക്കളെയും ഒരേ തട്ടിൽ കാണാൻ കഴിയില്ലെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി. ഇസ്രായേൽ അവരുടെ രാഷ്ട്രത്തെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി.